എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ചിരി അരങ്ങിലേക്ക് പതിവ് പോലെ നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് ഏട്ടനെ. ഹായ്, നമസ്കാരം. സുഖാണല്ലോ അശ്വതിക്ക്? സുഖാണോ? പിന്നെ ശരി, എന്നാ സ്റ്റാർട്ട് ചെയ്യാം. അടികപ്പിയരെ കൂട്ടമണി എന്ന ചിത്രത്തിന്റെ വിശേഷവുമായി അതിലെ യുവ നായകന്മാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ധ്യാൻ ശ്രീനിവാസനും ഡാൻസ് മാഷും കൂടിയായ നായകൻ ആരാ? നീരജ് മാധവ്. യെസ്, സ്വാഗതം. നമസ്തേ. മാർഗഴിയെ മല്ലികയെ, ആ ഒറ്റ ഡാൻസോട് കൂടിയായിരുന്നു അന്ന് രംഗപ്രവേശം. വീട്ടിൽ കേറ്റിട്ടില്ല പിന്നെ. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വരവൊക്കെ കണ്ടപ്പോ ഡാൻസ് നന്നായിട്ട് പഠിച്ചു തോന്നുന്നു. മാസ്റ്ററിനെ കൂടെ കൊണ്ടുവന്നത്. ഈ ഡാൻസിന്റെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ നിർത്തി, ഇവനെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ഞാൻ ആ പരിപാടി. എനിക്കൊരു പാട്ടുണ്ടായിരുന്നു ഈ പടത്തില്, അടികപ്പിയാരെ കൂട്ടമണിയിൽ. അപ്പൊ അതോടെ മാസ്റ്റർ കൈവിട്ടു. അതെന്തായിരുന്നു? അജു വർഗീസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, നിവിൻ പോളിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നടിക്കണ പാത്ര കുഴപ്പമായിരുന്നു ധ്യാന. എന്നുവെച്ചാ നമ്മളൊരു സിംഗിൾ ഷോട്ട് ഒരു പാട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോ സ്റ്റഡി ക്യാമ്പില് ഡാൻസ് അറിയാവുന്ന കൂടുതൽ അറിയാവുന്ന പ്രസന്ന മാസ്റ്റർ. അപ്പൊ പ്രസന്ന മാസ്റ്റർ എന്റെ അടുത്ത് ആദ്യം വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ അച്ഛനെ വരെ ഞാൻ ഡാൻസ് കളിപ്പിച്ചിട്ടുള്ള ആളാന്ന് പറഞ്ഞു. അതായത് ഹബീബി എന്ന് പറഞ്ഞ ചന്ദ്രലേഖയിലെ ഹബീബി ആ പാട്ടിന് പ്രസന്ന മാസ്റ്റർ ആയിരുന്നു, അസോസിയേറ്റ് ആയിരുന്നു കൊറിയോഗ്രാഫിൽ, കലാമാസ്റ്ററിനോട് ആയിരുന്നു. അപ്പൊ നിന്റെ അച്ഛനെ ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്, നീയും കളിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ വേറെ, അച്ഛന് കുറച്ചെങ്കിലും ടൈമിംഗ് ഉണ്ട്. ഈ അതുപോലെയല്ല മാസ്റ്റർ. അപ്പൊ രാവിലെ ഒരു 9:30 റിഹേഴ്സൽ തുടങ്ങി. റിഹേഴ്സൽ തുടങ്ങിയ ശേഷം ഈ സിംഗിൾ ഷോട്ട് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ടേക്ക് പോകാൻ പറ്റില്ല. ലൈക്ക് വെച്ചാൽ ഒറ്റ ഷോട്ടിലാണ്, സ്റ്റഡി ക്യാമിൽ ഫോളോ ചെയ്ത് വരുവാണ്. എന്റെ ദൈവം, അപ്പൊ ക്യാമറമാനെ സമ്മതിക്കണമല്ലോ. ഈ ഒരു പാട്ട് തീരുന്നത് വരെ ക്യാമറ കയ്യിൽ തന്നെ ഇങ്ങനെ എടുക്കണം. എടുക്കണം. ആരാ മഹത് ക്യാമറമാൻ? പുള്ളി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, പുള്ളിയുടെ പേര് പാർത്ഥിപൻ. പുള്ളി ആദ്യം 17 ടേക്കാണ് പോയത്. 17 ടേക്ക് എടുപ്പിച്ചോ? രാവിലെ 9 മണിക്ക് തലേ ദിവസം. 9 മണിക്ക് തുടങ്ങിയിട്ട് സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റർ ആയതുകൊണ്ട് മാസ്റ്റർ ഇടക്ക് വരുള്ളൂ. മാസ്റ്റർ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ വന്ന് നോക്കും, തിരിച്ച് വന്നിട്ട് നോക്കിയിട്ട് ഇതായിരുന്നു, ഇത്ര എളുപ്പമായിരുന്നു. അപ്പൊ ആ ഒരു ഞാൻ അവിടെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ, അപ്പൊ മാസ്റ്റർ അവിടെ തല വെച്ച്, അപ്പൊ അങ്ങനെ ഞാൻ തെറ്റിച്ച് പുള്ളി പറഞ്ഞു, നീ തെറ്റിക്കുന്നതിന് ഒരു സ്റ്റെപ്പ് ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു സ്റ്റെപ്പായി. എനിക്ക് വന്നൊരു ആ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ കണ്ടപ്പോ, ഞങ്ങൾ കുഞ്ഞിരാമായണത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി എന്നെ ആദ്യം കണ്ടപ്പോ എന്ന് പറഞ്ഞൊരു കൈ കാണിച്ചിട്ട് ഒരു കൈ ഇങ്ങനെ പോകി കാണിച്ചായിരുന്നു. അപ്പൊ ഇവിടെ ഇറങ്ങി പോകുന്ന സമയത്ത് 6 മണിക്ക് പുള്ളി ഈ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും ശരി, ഇനി എന്റെ കാലം കൂടെ ഉള്ളൂ. വൃത്തികെട്ടവന്മാരാ, ക്യാമറ ചുമന്ന് ചുമന്ന് 17-ാമത്തെ ടേക്ക് കഴിഞ്ഞിട്ട് പുള്ളി ഈ സ്റ്റഡി ക്യാമ്പ് സൈഡിലുള്ള ആളുടെ കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വീഴുക.
ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് ശ്വാസം അല്ല അവർക്കാണോ അവസ്ഥയായിരുന്നത്, പൊതുവെ എല്ലാവർക്കും അവിടെ നിങ്ങളെ കാരണം അവർക്കെല്ലാം നല്ല അവസ്ഥ. മാസ്റ്റർ പക്ഷേ ഇടക്ക് ഒരു തവണ തെറ്റിച്ചു, അപ്പൊ ഒരു പോലീസിന് അബദ്ധം പറ്റും. ബാക്കി 16 തവണ ഞാനാണ് തെറ്റിച്ചത്. എന്തായാലും ഞാനിവിടെ കുറേ എപ്പിസോഡിന് ശേഷം എനിക്ക് തോന്നുന്നു നിങ്ങളോട് സംസാരിച്ച് നമുക്ക് സംസാരിക്കാനുള്ള സമയം തരാതെ തന്നെ നിങ്ങൾ സംസാരിച്ച് എൻ്റെതേ അലവ് കഴിക്കുന്നു. അപ്പോൾ കുറച്ച് ബ്രേക്ക് എടുക്കുക, ഇവിടെ നടക്കുന്ന സംഭവങ്ങളും കൂടെ നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, ചെറിയ ബ്രേക്ക്. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥം നാരദ പിന്നെ ഞാൻ രാവിലെ ഞാൻ ശ്രദ്ധിച്ചു ടീച്ചർ ആ ഉപ്പുമാവ് അങ്ങനെയായിട്ട് കഴിച്ചില്ലല്ലോ അല്ലേ. ഉപ്പുമാവ് ഇഷ്ടമല്ല മാഷേ. ആണ് ഉപ്പുമാവ് ഇഷ്ടമല്ല, എന്നാ പിന്നെ പറഞ്ഞേ ഞാൻ പുട്ടോ ചപ്പാത്തി എന്തെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവരുന്നു. പിന്നെ ശരി, 5 മിനിറ്റ് ഇപ്പൊ എന്നോട് വർത്തമാനം പറയാൻ നേരില്ലേ, പണി ഉണ്ടല്ലോ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, വേദി 2 നടക്കേണ്ട തിരുവാതിര കളി വേദി 8 പെട്ടെന്ന് തന്നെ മാറ്റിയിരിക്കും. കൂട്ടണ്ട അവിടെ കൊറേ പരിപാടിയൊക്കെ. പിന്നെ നിങ്ങളൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളി, കൊറേ ഒഫീഷ്യൽ കാര്യം പറയാൻ. എന്താ പിന്നെ ഞാൻ കൊറേ ആയി ചോദിക്കണം, ഹസ്ബൻഡ് വിളിക്കല്ലേ ഇപ്പൊ. ഒന്നും പറയണ്ട മാഷെ, 2 ദിവസമായിട്ട് വിളിക്കാറേ ഇല്ല. ആണോ, വേറെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാ. എന്റെ ഒരു വിഷമം ടീച്ചറുടെ മുഖത്ത് കാണാനും ഉണ്ട്. ഇനി അങ്ങനെ എന്തേ വിഷമം ഉണ്ട് എന്നോട് പറഞ്ഞാൽ നമ്പർ തന്നാൽ ഞാൻ വിളിച്ചോളാം. പ്രിയമുള്ളവരെ, പ്രത്യേക അറിയിപ്പുണ്ട്, വൈകുന്നേരം നടക്കേണ്ട മാർഗം കളി പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതാണ്, ഇപ്പൊ തന്നെ. മാർഗംകളി ഉടനെ തന്നെ ആരംഭിക്കും. എന്തൊക്കെയാ അനൗൺസ് ചെയ്യുന്നത്? മാർഗംകളി ഇപ്പോഴാണെന്നോ? ഏട്ടോ, ഈ മൈക്കിന് എത്ര വാടക കൊടുക്കണത് മുതലാക്കണ്ടേ? അതുകൊണ്ട് നേരൊക്കെ വിളിച്ചു പറയണ്ടേ? മൈക്കിന് വാടക കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ. മാർഗംകളി വൈകുന്നേരം നടക്കട്ടെ, മാത്രമല്ല മാർഗംകളി നടക്കുന്ന സ്റ്റേജിലേക്ക് സ്റ്റേജ് അവിടുന്ന് മാറ്റേണ്ടി വരും. സ്റ്റേജ് അവിടുന്ന് മാറ്റേണ്ടി വരും. മാർഗംകളി നടക്കുന്ന സ്റ്റേജിലേക്ക് കയറാൻ ഒരു മാർഗം കാണുന്നില്ല മാഷെ. അവിടെ വണ്ടി ബ്ലോക്കായി നിൽക്കുകയാണ്. ആ ബ്ലോക്കായി നിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാനായിട്ട് 1 മണിക്കൂറോളം ഞാൻ സുമതി ടീച്ചർ തമ്മിൽ കണ്ണോട് കണ്ണു നോക്കി ചർച്ച ചെയ്ത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്ത് വേദി അവിടുന്ന് മാറ്റേണ്ടി വരും. വണ്ടി ഡ്രൈവർ വിളിച്ചാൽ മാറ്റിയാ പോരെ? വണ്ടി വണ്ടി എവിടുന്ന് മാറ്റിയാ പോരെ? വണ്ടി മാറ്റിയാ മതി. വണ്ടി സുമി ടീച്ചറേ, അതെ അപ്പൊ വേദി മാറ്റണ്ട. ശൈല ടീച്ചറേ ടെൻഷൻ അടിക്കണ്ട, വണ്ടി മാറ്റിയാ മതി. രാമപരമാ ചോറാ, വണ്ടി മാറ്റിയാ എളുപ്പല്ലേ? വണ്ടി മാറ്റിയ മാഷേ സമ്മതിക്കണം മാഷേ. ഞങ്ങൾ 2.5 മണിക്കൂർ കണ്ണോട് കണ്ണു നോക്കി ചർച്ച ചെയ്ത് ഈ പ്രശ്നം തീർന്നില്ല. മാഷർ ഒറ്റ ആളാണ് പെട്ടെന്ന് ഈ പ്രശ്നം പരിഹാരമുണ്ടാക്കിയത്. അതിനോണ്ടാണല്ലോ ഞാൻ ഹെഡ് മാഷു, നിങ്ങളൊക്കെ മാഷു ആയത്. അതെ, അങ്ങനെ ഹെഡ് മാഷു എന്ന് പറഞ്ഞാൽ തലയുള്ള ആള്. ഞങ്ങളൊക്കെയോ തലയില്ലാത്ത ആൾക്കാർ. തലയുള്ള ആളു. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, കവിതാ പാരായണത്തിന്റെ ജഡ്ജ് ഡോ പി ലത ഉടൻ തന്നെ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. കവിതാ പാരായണത്തിന്റെ ജഡ്ജ് ഡോ പി ലത ഉടൻ തന്നെ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടണം. എന്താ ഡോ പി ലത? ഡോ പി ലത. ഇത് ഡോക്ടർ പി ലത എന്നല്ല വായിക്കോ?
നന്നായി ഹലോ 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 സത്യം നന്നായി കാദർ മാഷെ ശ്രദ്ധയ്ക്ക് കുട്ടികളുടെ മുന്നിൽ മാന്യമായിട്ട് സംസാരിക്കാം. എന്റെ പേരിലായത് മാഷ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞോ? ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകനും അതുപോലെ തന്നെ കലോത്സവത്തിന്റെ നടത്തിപ്പുകാരനുമായ ദാമോദരൻ മാഷ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദാമോദരൻ മാഷ് ഉടൻ തന്നെ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ആറ്റാരും കൂടി അറിയട്ടെ, ഞാനത് നടത്തുന്നില്ല. ഓ, നിങ്ങളെ പേര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ പബ്ലിസിറ്റി ഉണ്ടായിക്കോളി. നാണല്ലേ മാഷ് കിട്ടി, നാണല്ലേ നിങ്ങളെ പേര് തന്നെ പറയേ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പേരെന്തേ പറഞ്ഞോളൂ, പറയണ്ട. അതാ കുട്ടിയേക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞോളി. അതെന്താ ചെയ്യേ പറ്റി നിങ്ങൾ പറയണ. ഈ കലോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന ശാരീരികമായും സാമ്പത്തികമായും നമ്മളെ സഹായിച്ച കുട്ടികളുടെ കണ്ണിലുണ്ണിയായ കാദർ കാദർ ബിസ്മി ചിക്കൻ സ്റ്റാൾ മാവറോൾ അല്ല നിങ്ങളെ പേര്. അതിന്റെ ഇടയിൽ ചിക്കൻ സ്റ്റാളും അത് മറ്റേ പെങ്ങളെ മോൻ്റെയാ ചിക്കൻ സ്റ്റാള്. ഇനി വേറെന്തേണ്ട? അമ്മായിക്ക് ഒരു ഹൈവേന്റെ മുകളിലൊരു ഹോട്ടലുണ്ട്. എന്താണോ എന്റെ മിഴാവ് ഇതുവരെ വന്നിട്ടില്ല. മിഴാവ് വന്നില്ലേ? വന്നിട്ടില്ല. അയ്യയ്യോ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. മിഴാവ് എന്ന് പറയുന്ന വ്യക്തി എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ശ്രദ്ധിക്കുക, മിസ്റ്റർ മിഴാവ് എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റ് മൈക്കിലൂടെ പറയുന്നത്. ഇതൊക്കെ മൈക്കിലൂടെ പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ എന്തൊക്കെയാ മൈക്കിലൂടെ വിളിച്ച് പറയുന്നത്? അയ്യയ്യേ, മോശമായി പോയില്ല. ഫോണൊന്നും ഇരുന്ന ഫോണിൽ വിളിക്കാം. ആരേ മോന, ആ നമ്പർ ഒന്ന് പറയോ. എന്റെ മിഴാവിന്റെ. അയ്യോ, ഈ മിഴാവ് തുടങ്ങി ചാക്യാർ കൂത്തിന്റെ ഒരു വാദ്യോപകരണമാണ്. എന്ത് മോനെ, അത് ഈ വ്യക്തിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അതൊക്കെ മാഷ് ശരിയായി തരാം. മുമ്പ് പോയിക്കട്ടാ, ചെല്ലേ. ആ പോണാ മോനൊക്കെ. ഏതാണ് ഈ പിന്നെ അവിടെ പോയിട്ട് ഇമ്പളെ മറ്റേ പ്രേമവല്ലി ടീച്ചർ, ആ ടീച്ചറോട് ഹെഡ് മാഷ് ദാമോദരൻ മാഷ് അർജന്റായിട്ട് കാണാന്ന് പറഞ്ഞു വിളിക്കണ്ടെന്ന് പറയും കേട്ടോ. ആരാണ് ദാമോദരൻ മാഷ്? ആ പ്രേമവല്ലി ടീച്ചർ കേട്ടോ. പ്രേമവല്ലി എന്താണ്ടോന്ന് വെച്ചാൽ ഈ സ്കൂളിൽ ഒരു കുട്ടികൾ അറിയാനില്ല. അല്ലാന്ന് മാഷേ, നിങ്ങൾ എന്തിനാ സ്കൂൾ ഇട്ട് കഴിഞ്ഞാ പിന്നെ ഇവിടെ വന്നിട്ട് ബെഞ്ചിന്റെ ഉള്ളൊക്കെ ചുരണ്ടി രേജിക്കണ്? മാഷ പേരും പ്രേമ ടീച്ചറെ പേരും കൂടെ. നിങ്ങളെ പണിയൊന്നും നിങ്ങളെങ്ങനെയാണ്? നിങ്ങളെ ലിപി എനിക്കറിയാം. വേറെ ലിപി നിങ്ങൾ എഴുതിയ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ പോലെ ബെഞ്ചിട്ടുള്ള ഇതൊരു കാര്യം മാറ്റിട്ടുണ്ടൊക്കെ. എന്തെന്താണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല്ലോ, പറയലൊക്കെ പറയാണ്ട് നിൽക്കി. ഞാൻ പ്രേമവല്ലി ടീച്ചറിന്റെ അടുത്ത് സാറിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ദാമോദരൻ മാഷ് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രേമവല്ലി ടീച്ചർ പറഞ്ഞു വേദി എട്ടില് തിരുവാതിര കളി കേറാൻ പോവുകയാണ്, അതിന്റെ ഒരു തിരക്കാണ്, വരാൻ പറ്റില്ല തീർത്തു പറഞ്ഞിട്ടുണ്ട്. വരാൻ പറ്റില്ല. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. വേദി എട്ടിൽ നടക്കേണ്ട തിരുവാതിര കളി വേദി രണ്ടിലേക്ക് മാറ്റിയ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളു. ോട്ടെന്നെ മാറ്റിക്കോളി, നോടി പോകും ഇങ്ങോട്ട്. നിങ്ങൾ ഇത്ര വയസ്സായില്ലേ മാഷ്, ആ വിചാരണ്ട് നിങ്ങൾക്ക്. അനൗൺസ് ചെയ്തോളി ഇടക്കിടക്ക്, മൈക്ക് വാടകയൊക്കെ എടുത്തല്ലേ. നല്ല ആളാണ്. അടുത്തെന്താ നീ കളിക്കാറുള്ളത്? കുച്ചിപ്പുടി അല്ലേ? തിരുവാതിര കഴിഞ്ഞാ പിന്നെ ക്രിസ്മസ് ആണല്ലോ. ആണോ? അല്ലേ, എന്താന്ന് ഞാൻ ചോദിക്കുന്നു. കുച്ചിപ്പുടിയിൽ പങ്കെടുക്കേണ്ട ടീം അംഗങ്ങൾ ഉടൻ തന്നെ വേദിയുമായി ബന്ധപ്പെടേണ്ടതാണ്.
ടീം അംഗങ്ങളോ? ഇത് നൂറാള് കളിക്കണല്ല, ഒരു കുട്ടി കളിക്കുന്ന മാഷെ, ഒറ്റ കുട്ടി കളിക്കുള്ളില്ല. പണ്ട് നിങ്ങൾ 10,000 ആൾക്കാരാണല്ലോ സ്റ്റേജിലിറന്ന് കളിക്കുന്നത്. എന്തൊക്കെയാണ് മാഷെ നിങ്ങൾ പറയുന്നത്? അറിയിച്ചു ചോദിക്ക മോളെ. ആ കുച്ചുപിടിക്ക് ആരും ഇല്ല ഇവിടെ. കുച്ചുപിടി ആൾക്കാർ ജസ്റ്റ് നമ്പർ മേടിക്കാൻ പറയും. കുച്ചുപ്പിടി എന്താന്ന് കാണട്ടെ മോളെ. കുച്ചുപ്പിടി ഒന്ന് കാണിച്ചു കൊടുക്ക. ശരി, ആ വെള്ളം കയറ്റാണോ വന്ന കുടിക്കാൻ? കുടിക്കാനല്ലാന്ന്, ആ തലയിൽ വെക്കാനുള്ളതാണ്. ജനപാലക സൂകര രൂപ ഭക്ത പരിപാല നരഹരി രൂപ. അല്ലത് ആ തലയിലെത്തി സൂപ്പാണ്ടാക്കി എടുത്താൽ ഞാൻ തലയിലെത്തി സൂപ്പാവുമെങ്കിൽ ആ കുട്ടിയെ തലയിൽ വെക്കുക. മോള് പൊയ്ക്കോ അടുത്തോ ചെല്ല്. ഇങ്ങക്ക് ഒരു മണ്ണും ചേണ അറിയില്ല മാഷെ. നിങ്ങളൊക്കെ ഇങ്ങനെ എത്മാഷ ചെയ്ത് അറിയിട്ട് വയ്ക്കുക. നിങ്ങക്ക് വേറെ ലോഡിങ്ങിനൊക്കെ പണിക്ക് പോയിക്കൂടുന്നാല്. എന്തോ ഒരു മാഷ്. പിന്നെ നിങ്ങൾ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരും. ഏത് മറ്റേ സാധനം? ഏത് ചെക്കൻ പറഞ്ഞ? അതിന്റെ പേര് പറയും. ഏ അതിന്റെ പേരുണ്ടല്ലേ പറയും. അതിന്റെ പേര് മറ്റേ എന്ത് സാധനം പറയും. പിന്നെ ഇങ്ങനെ പറയും നിങ്ങൾ ആ സാധനം അത് പറ. കറക്റ്റ് എനിക്കതാ കാരണം. എന്ത് എന്ത് അതിന്റെ പേരെന്താ പറയും? അതെന്ത് ഇത്? അയ്യോ ഏത് ചണ്ട? അല്ല പറ തപലോ തപലോ? അല്ല പറ എന്താണ് പറയും? അതെന്താ എന്താണ് പറയും? എന്താണെന്ന് ഈ കലോത്സവത്തിൽ ചിത്രം പിടിക്കുന്ന ശാരീരികവും സാമ്പത്തികവുമായി നമ്മളെ സഹായിച്ച കുട്ടികളുടെ കണ്ണിലുണ്ണിയായ കാതർമാർക്ക് ആശംസകളുടെ വിസ്മയിച്ചക്കൾ. നീ വാങ്ങിക്കൊണ്ട്, നീ വാങ്ങിക്കൊണ്ട്, ഞാൻ മേടിച്ചു തരാം. ആയിക്കോട്ടെ. പറയാറിയില്ലേ എന്ത് ഒരുമാതിരി ആളെ കളിയാക്കണ്ടോ? ഞാനേ എല്ലാ കലയും അലച്ച് കലക്കി കുടിച്ചിട്ട് ഞാനിങ്ങോട്ട് വന്നത്. അട്ടാ അതിന്റെ തയമ്പേക്കത്. ഏത് നെറ്റി കൂടിയ കുടിക്കാണോ? നിങ്ങൾ എന്നെ പഠിപ്പിക്കില്ലേ? അറിയില്ലേ കാസാലെടുത്തൊന്നും വന്നോട്. ഇന്നോടാ നിങ്ങൾ പറയണ അറിയില്ലെന്ന്? എനിക്കറിയാന്ന്. ഒരു പ്രത്യേക അറിയിപ്പ്, രണ്ടാം നമ്പർ വേദിയിൽ നാടോടി നൃത്ത മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. മത്സരാർത്ഥികൾ വന്ന് ചെസ്റ്റ് നമ്പർ വാങ്ങേണ്ടതാണ്. ഇതാണോടെ ഞാൻ പഠിപ്പിച്ചത്? അന്നെ ഇതാണ് പഠിപ്പിച്ചത്? ഇതാണ് പഠിപ്പിച്ചത്? ഒരു ഭരതനാട്യത്തിന്റെ ഡ്രസ്സിന്റെ ആരെങ്കിലും നാടോടി നൃത്തം കളിക്കോ? നാടോടി നൃത്തം അസത്വ സാധനത്തിന് ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. എന്നിട്ട് അവര് കളിക്കുക. ഞാൻ മര്യാദയ്ക്ക് ആ ഫോക്ക് ഡാൻസ് കളിക്കുക. അതുമില്ല എങ്ങനെ കളിച്ചു വന്നോ നോക്കട്ടെ. ആട് തത്തമ്മേ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആട് തത്തമ്മ ഇങ്ങനെ ആടണം, ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആടണം. കൊട്ട നമ്മളെ തലയിൽ കൊട്ടയുണ്ട്, സങ്കല്പിക്കുക. നമ്മൾ കൊട്ട കൊടുത്തിട്ടില്ലല്ലോ. കൊട്ട സങ്കല്പിച്ചാ മതി. സങ്കല്പിച്ചാ മതി കൊട്ട. വയ്യ പരോ. എന്താ പേര് മാറിട്ട്? നിങ്ങളെ ബോയ്സിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയട്ടെ മോനെ. കേട്ടോ കളിക്കല്ലേ ചീട ചെയ്യത്തമ്മേ. എന്തൊക്കെ നിങ്ങക്ക് അറിയേണ്ടത്? എന്താണ് ഇങ്ങനെ നോക്കിക്കണ്? ഞാൻ പഠിപ്പിക്കല്ലേ അവനെ. പിന്നെ എന്താ അറിയണ്ടേ? കൊന്നാലും ഞാൻ പറയില്ല, എന്നാലും പറയാം. പുന്നൂസ് കുന്നംകുളം. കളിക്ക് കളിക്ക് കളിക്ക്. അല്ലടാ ഞാൻ ചോദിക്കട്ടെ, ഈ എന്തൊക്കെ ഐറ്റത്തിനുള്ളത്? ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഭക്ഷണത്തിന്റെ കൂപ്പൺ നാലാം നമ്പർ വേദിയുടെ ഗ്രീൻ റൂമിൽ കൊടുക്കുന്നതാണ്. അല്ല എങ്ങോട്ടാ പോണത്? കൂപ്പൺ തീർന്നു. എന്നാ പിന്നെ അനൗൺസ് ചെയ്യണതിന് മുന്നേ കൂപ്പൺ വാങ്ങിട്ട് പറഞ്ഞാ പോരേ. ഇത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി തീർന്നു പോകുന്നുള്ളത്. ഇതാണ് നിങ്ങൾ ഹെഡ്മാഷ്. പിന്നെ എങ്ങനെ എങ്ങനെ ആവാണ്ടൊക്കെ. അല്ലെങ്കിൽ എന്തൊക്കെ ഐറ്റത്തിനുണ്ട്? കുച്ചിപ്പുടി ഉണ്ട്, ഭരതനാട്യം ഉണ്ട്, ഭരതനാട്യം കഴിഞ്ഞ മോഹിനിയാട്ടം ഉണ്ട്, മോഹിനിയാട്ടം പിന്നെ കഴിഞ്ഞ പിന്നെ കൂടിയാട്ടം.
ഇതൊക്കെ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ എന്റെ വക ഒരു ആട്ടുണ്ട്. എന്താട്ടോ? അഴിഞ്ഞാട്ടം. ചെക്കനോട് പോയി കളിക്കാ. കുട്ടാപ്പിയേ, ആ കുട്ടാപ്പിയേ, കെട്ടിടീല കുട്ടാപ്പിയേ. അയ്യോ, കാവിലെ ഭദ്രകാളിയാണോ? ഭദ്രകാളി ഒന്നല്ല. സമയാടെ എന്നെ തെരഞ്ഞു നടക്കുന്നു. ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കാട്ടും. വീട്ടിൽ നിങ്ങൾ അമ്മയായിരിക്കും, പക്ഷെ ഇതിന്റെ സ്റ്റുഡന്റ് ആണ് ഈ സ്കൂളിൽ. ഞങ്ങളും കലാപാരമ്പര്യമുള്ള കുടുംബത്തെ പറ്റാട്ടോ. കുടുംബപാരമ്പര്യത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. എടാ, ഈ എന്തൊക്കെ ഐറ്റത്തിന്, ഈ ചെറിയ മരുന്ന് കുപ്പി മരത്തവന് എന്തൊക്കെ ഐറ്റത്തിന് ഞങ്ങൾ കൊണ്ടുപോയി ചേർത്തത്? മാഷ് ഓനിക്കൊല്ലത്തെ കലാപ്രതിഭയാണ്. എടാ, മോണേറ്റ് പഠിച്ചേ. എനിക്ക് വേറെ ഒന്നിനും ടെൻഷൻ ഇല്ല. മോണേറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. നോക്കിയോടിന്നാലേ ചെയ്തിനടാ, ചെയ്ത് നോക്കല്ലേ. ഒന്ന് നോക്കട്ടെ. മാന്യസസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വൈലോപ്പിള്ളിയുടെ മാമ്പഴം ജ്യൂസ് അടിച്ച് കുടിച്ച് മാമ്പഴം മാമ്പഴത്തിൽ നിന്ന് അടർത്തി എടുത്ത ഒരു ഏടാണ്. മാമ്പഴത്തിൽ നിന്ന് അടർത്തി എടുത്ത ഒരു ഏടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കാണോ മത്സരം? ഇവനാണോ മത്സരം? മത്സരിക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ? വല്ല സപ്പോർട്ട് ചെയ്യണ്ടേ? പറഞ്ഞോളൂ. പറയണ മുത്തശ്ശി. മുത്തശ്ശി നാരായണ. ഉടനെ അടുത്ത കഥം. അപ്പൊ മുത്തശ്ശിന്ന് ഇതിലേക്ക് വരുമ്പോ എന്ത് ചെയ്യണം? നടക്കണോ? കൊല്ലണം. കറങ്ങണം. കറങ്ങണം. അടുത്ത് വരുന്ന ഒരു പുരുഷ കഥാപാത്രമാണ്. അപ്പൊ നമ്മൾ പൗരുഷത്തോടെ കൂടെ ഇങ്ങനെ കറങ്ങണം. കറങ്ങണം. മോഹൻലാലോ ആചാര്യ. ഡയലോഗ് പറഞ്ഞല്ല, ഞാൻ ദൈവത്തിന് വിളിച്ചാണ്. എടാ, ഏതെങ്കിലും ആചാര്യ നാരായണ നാരായണ എന്ന് പറയോ. നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള സുലൈമാനിക്കല്ലേ. സത്യം പറഞ്ഞപ്പം പിടിച്ചില്ല. പിന്നെ പോരെടുക്കുന്നു. പോരെടുക്കൂലേ. എന്തേനി? ഞാനേ എനിക്കേ പടച്ചിപ്പാറു എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. എനിക്ക് ഞെളിയമ്പറമ്പ് എന്ന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഒരു കുട കിട്ടുമോ? എന്തിനാ? നല്ല മഴയാ. ചെയ്യടാ. ഇവിടുന്ന് ആചാര്യ കഴിഞ്ഞ പിന്നെ ആരാണ്? അതായത് ആചാര്യ, മുത്തശ്ശി, കുടിയൻ, ഇതൊക്കെ ഒരു മോണാക്കിൽ സ്ഥിരം വരുന്ന കഥാപാത്രങ്ങളാണ്. അത് നമ്മൾ ചെയ്യണം. അത് മറന്നു പോകാൻ പാടില്ല. എന്താണ്ട് ഒരു വല്ലാത്ത കറക്കം? കുടിച്ചതില്ലേ? ഓവറായി പോയി. ആ, ഇനി കുറച്ച് ഓവറാണ്. ഓ, അയ്യപ്പ വൈക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തില്ലെങ്കിൽ ലോകത്തുള്ള കുടിയന്മാരൊക്കെ എന്ത് ചെയ്യേ? നീ കുടിയെന്ന് പറയുമ്പോഴേക്കും കാണാം ഊരിയോണ്ട് ഇങ്ങനെ ഒരു കളി. ഇതെന്താണ്ട് ഇത് അമ്മി ആട്ടെ? ഇങ്ങനെ ചെയ്യണ മര്യാദക്ക്. ഡയലോഗ് പറയണം. കുടിയൻ ഡയലോഗ് പറയണല്ല, എന്നോട് പറയാണ്. ഞാൻ പഠിപ്പിച്ചില്ലല്ലോ. ഓ, അതെങ്ങനെയാ പഠിപ്പിക്കാണ്ടൊക്കെ? പോരെടുക്കല്ലേ, പെണ്ണല്ലേ വർഗം. ഇത് രണ്ടിലും പറ്റില്ലല്ലോ. വേണ്ടടാ, മിണ്ടൂല മതി. എന്നെ പഠിപ്പിച്ചെന്ന് എനിക്ക് കിട്ടി. എനിക്ക് തന്നെ കേൾക്കണം. എന്തെങ്കിലും കാര്യം ഉണ്ടേനെ അതിന്റെ ഒക്കെ? മാസ്റ്റേ വേണ്ട വേണ്ട. മാഷ് വേണ്ട വേണ്ട. എന്നോടൊന്നും പറയാ, ഒന്നും പറയാൻ നിക്കണ്ടേ. കേക്കണ്ട. ഫീസ്, ഫീസ്, മാഷ ഫീസ് ആദ്യം പറയണ്ട. എന്നാലേ ഞാൻ വെറുതെ എന്തൊക്കെ പ്രാജ്ഞങ്ങളെ പണ്ടാരടങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവതിക്ക് ചുറ്റുവളക്ക് വരെയെന്ന്. കുഴപ്പമൊന്നുമില്ല, ഇപ്പം തട്ടേ കയറി ശരിയായിക്കോളെ. ആദ്യം തന്നാ പോരാനോ? നമ്മളെ അമ്മയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാരി എവിടെ നിർത്തതാ? ഇത് കാഞ്ചീപുരം ബനാറസ്. അയ്യോ, അതിന് ചെണ്ടില്ല. ആ ചെണ്ടുമുണ്ടാണേ.
മറന്നല്ലേട്ടോ മാഷെ, പിന്നെ എമ്പൊക്കെ നാരങ്ങ വെള്ളം കുടിക്കണേ. പ്രിയമുള്ളവരെ, നമ്മുടെ കലാമത്സരങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കലാപ്രതിഭയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ 8B പഠിക്കുന്ന ബിനീഷാണ്. ഈ ബിനീഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിനീഷ് വരൂല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, എന്തടിസ്ഥാനത്തിലാണ് ഹേ ആ കുട്ടിക്ക് നിങ്ങൾ കലാപ്രതിമ കൊടുത്തത്? എന്റെ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തോ? അല്ല, എന്റെ കുട്ടിക്ക് എന്തേനും ഒരു കുറവ്? അല്ല, പറയുങ്ങള്. യോഗ്യതന്റെ വർത്തമാനം നിങ്ങൾ പറയണ്ട. കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു കുട്ടിയാണിത്. ഇവന് കൊടുക്കാണ്ട് നിങ്ങൾ ഏതൊക്കെയാ കുട്ടികൾക്ക് ജഡ്ജസിനെ സ്വാധീനിച്ചു കാട്ട് സമ്മാനം കൊടുത്തിട്ട് വലിയ ആൾക്കാരായിട്ട് കേരളത്തിനെ പറയണ്ട. കൂടുതലൊന്നും പറയണ്ട. ചതിയായിപ്പോ ഇമ്പക്ക് കോടതിയിൽ വെച്ച് കാണാം. കോടതിയിൽ വെച്ച് ജഡ്ജസ് തീരുമാനിക്കണേ. എനിക്കൊരു കാര്യം പറയാണ്ട്, നിങ്ങളെ പോലെ ഒരു ആഭാസന്റെ മുമ്പിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് പവിത്രമായൊരു കലയാണ്. അതുകൊണ്ട് ഞാൻ ഇത് എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണ്. പാടേക്കെടുത്തതാ, തിരിച്ചോണ്ട് കൊടുത്തില്ലെങ്കിൽ ഒരു തല്ലിക്കാളും. അടുത്ത കലോത്സവത്തിന് പോലീസാണോ? പിന്നെ ഇനി തൊട്ട് താഴത്തുള്ള അമ്പലത്തിൽ നിന്ന് ഒരു ചെമ്പുപാത്രം കളവ് പോയിട്ടുണ്ടായിരുന്നു. പ്രതിനെ ഞങ്ങള് കൈയോടെ പൊക്കി കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോ ആൾ ഇവിടെ ഉള്ള ആളാ. ഇവിടെ ഉള്ള ആളാ? ആ, ഇവിടെ ഉള്ള ആളാണ്. തൊണ്ടി സൈതം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉള്ള ആളാ? ആ, ഇവിടെ ഇവിടെ മൂടുവാ. മുഖം മറിച്ച് കളിക്കാ. അയ്യോ, ഇതെടുക്ക്, ഇതെടുക്ക്, ഇതെന്താ നോക്കി? അല്ല, ഇത് നമ്മളെ കാതർ മാഷല്ലേ? കാതർ മാഷോ? തള്ളണതി തുറക്കണതി കള്ളണതി തുറക്കണ. അല്ല മാഷേ, പകല് കുട്ടികളെ പഠിപ്പിക്കല്, രാത്രി മോഷണം നിങ്ങൾക്ക് പണി. ഞാനല്ലേ പറഞ്ഞതിനോട്? ഞാനോ? പിന്നെ ഞാനിത് പറഞ്ഞിട്ടാണ് ഞാൻ അമ്പലത്തിൽ നിന്ന് ചെമ്പ് പാത്രം മാഷ് പറഞ്ഞാണ്. അമ്പലത്തിലെ ചെമ്പ് പാത്രം മാഷ് പറഞ്ഞത് ഇതെന്താണ്? മുത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നാണ് മാഷേ. ഇതാണ് ഇതാണ് മിഴാവ്. ആരോടാ അതൊക്കെ പറയണത്? ചെമ്പ് പാത്രം അല്ലേ ഈ കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നാണ് മാഷേ. മിഴാവ്, കേരളത്തിലെ പ്രധാന വാദ്യോപകരണമായ ഈ മിഴാവ് പറയാത്ത നിങ്ങളാണ് ഇവിടെ ഈ കലോത്സവം നടത്തുന്നത് അല്ലേ? മനുഷ്യന്റെ സമയം എനക്കെടുത്തനായിട്ട് സാറേ, ഞാൻ പോട്ടെ. എന്റെ കഴിഞ്ഞില്ലേ, ഇതിപ്പോ കുട്ടിക്ക് വേണ്ടി കൊടുത്തല്ലേ. ഇനിയിപ്പൊ കേസൊന്നും ഇല്ലല്ലോ. ഈ കേസില്ല, പക്ഷേ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത സമയത്തെ ആ സ്റ്റേഷനിൽ തെളിയാത്ത 40 കേസുകളുണ്ട്. അത് മൊത്തം ഏറ്റെടുത്ത ആളാണ്. ഏറ്റെടുത്ത എന്താന്ന് വെച്ചാല് ഇന്നവര് കിട്ടിയപ്പോ മുതൽ തല്ലലോട് തല്ലല്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ തല്ല് നിൽക്കാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ അറിയാം, ഇവിടെയുള്ള കേസൊക്കെ ഏറ്റായി നിർത്തുന്ന അറിഞ്ഞു. ഞാൻ അങ്ങനെ ഏറ്റ് അതങ്ങോട്ട് നിർത്തി. അങ്ങനെ ഉണ്ടായത്. മറ്റൊന്ന് ജാമ്യം എടുക്കാൻ വരുമോ? ജാമ്യം എടുക്കാൻ വരിക. ഞാൻ എന്നാല് എന്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് വരും. അനൗൺസ് ചെയ്യോ? ഈ കലോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന ശാരീരികവും മാനസികവുമായി നമ്മളെ സഹായിച്ചിട്ട് പോലീസ് പിടിയിലായ നമ്മുടെ ഖാദർ മാഷക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബിസ്മി ചിക്കൻ സ്റ്റാർ പോരെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും കാലത്ത് കാണാം. എടാ, ഈ മിഴാവ് സംസാരിക്കോ? എന്നാ പിന്നെ ഇയ്യെങ്കിലും സംസാരിക്ക്. ഇയ്യ ഏതാ മിഴാവ് ഏതാന്ന് മനസ്സിലാവില്ല. അതിനോണ്ടാ ഓനും ഓൻ്റെ മിഴാവ്. നിങ്ങൾ രണ്ടാളും കാരണം എന്തൊക്കെ പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത്? ഓടാ വിടുന്നു, ഓടാ വിടുന്നു. വീട്ടിൽ എത്തിയിരിക്കുകയാണ് അടികപ്പിയാരെ കൂട്ടമണി എന്ന ചിത്രത്തിന്റെ വിശേഷവുമായി നമ്മുടെ ധ്യാനം ധീരജ് മാധവൻ.
അന്തസ്സൊന്തോടെ രണ്ടാമത് പരിപാടിക്ക് വന്നതുകൊണ്ടല്ല, നിങ്ങളുടെ പോസ്റ്ററിൽ തന്നെ ആദ്യത്തെ പ്രൊമോഷൻ എഴുതിയിരിക്കുന്നത് മുകേഷ് ഏട്ടൻ ഇപ്പുറത്ത് വെച്ചിട്ട് അന്തസ്സൊന്തോട അന്തസ്സൊണ്ടോട അതെന്താണ് അന്തസ്സൊന്തോട? നമ്മുടെ ഹോസ്റ്റലില് പഠിക്കുന്ന പിള്ളേരാണ്. ആ ഹോസ്റ്റലിന്റെ വളരെ അച്ചടക്കക്കാരനും കർക്കശക്കാരനായിട്ടുള്ള ഒരു വാർഡനാണ്. ഫാദർ ഒരു 10 മണി കഴിഞ്ഞ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 11 മണി കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു വൈറലായ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. അപ്പോ 11 മണി കഴിയുമ്പോ ഞങ്ങള് അന്തസ് കാണിക്കാതിരിക്കുമ്പോ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ കാണുമ്പോ പടത്തിൽ ത്രോട്ട് ചോദിച്ചിട്ടുണ്ട് അന്തസ് ഉണ്ടോടാ. മുകേഷ് ഏട്ടന്റെ ശബ്ദം ഞാൻ നില്ല് പുല്ല്, എനിക്ക് അളിയനോടൊരു കാര്യം ചോദിക്കാനും. ചോദിക്കട്ടെ, അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ പോട്ട്, ഇനി ഓഡിയോ ക്ലിപ്പ്. ഹലോ, ആ ഞാൻ മുകേഷാണ്. 11 മണിക്ക് ശേഷം ഒരുത്തൻ കിടന്ന് ഉറങ്ങുമ്പോ, അധ്വാനം കഴിഞ്ഞ് ഉറങ്ങുമ്പോ ഇങ്ങനെ ശല്യം ചെയ്യാവോട മലരേ കാണാതിരുന്ന അന്തസ്സുണ്ടോടാ നിനക്ക്? എന്തായാലും പടത്തില് ഇമാതിരി രംഗങ്ങൾ ഉണ്ട്. അതെ, മുകേഷൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു രംഗമാണ് അത്. കാരണം നമ്മളെല്ലാരും ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാല് മുകേഷ് ഏട്ടന്റെ ഈ ക്യാരക്ടർ ഞങ്ങൾ അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് ആയിട്ട് ചെയ്തത്. കാരണം അദ്ദേഹം പണ്ട് ചെയ്തു വെച്ച ഗോഡ് ഫാദർ, അതേപോലെ ഓടരുതമ്മ വളരെയും അവരുടെ ഗ്യാങ് ചെയ്തു വെച്ച പോലത്തെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പടം കൊല്ലം. ഞങ്ങൾ ഇതുവരെ മലബാർ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണല്ലോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊരു സൗത്ത് കേരള ഫ്ലേവർ കൊല്ലം എന്തോന്നടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ പിടിച്ചു പോകുന്നത്. തിരുവനന്തപുരത്ത് എവിടെ വെച്ചായിരുന്നു? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലായിരുന്നു ഫുൾ ഷൂട്ട് ചെയ്തത്. ശരിക്കും യൂണിവേഴ്സിറ്റി കോളേജ്, എന്റെ ദൈവമേ, നിങ്ങള് അവിടെ അങ്ങോട്ടും മെഴുകിയായിരിക്കുമല്ലോ. ആണുങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ കളിയാക്കി കൊന്നോ? ഇല്ല ഇല്ല, എന്ന് വെച്ച് കഴിഞ്ഞാ അവിടെ ഫസ്റ്റ് ദിവസം വന്നപ്പോ മെൻസ് ഹോസ്റ്റലിലുള്ള കുറെ പിള്ളേരുണ്ട്. അപ്പോ നമിതയുടെ അച്ഛന് പ്രമോദേട്ടന് ഭയങ്കര പേടിയാണ്. ഈ ഹോസ്റ്റലില് പിള്ളേര് നീ ഇപ്പൊ പറഞ്ഞ പോലെ ഫാൻസും കേറി ബഹളം ഉണ്ടാക്കോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോ ശരിക്കും യഥാർത്ഥ ഹോസ്റ്റലിൽ, യഥാർത്ഥ ഹോസ്റ്റലിൽ അവിടെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ പ്രമോദേട്ടന് മനസ്സിലായി ഹോസ്റ്റലിലുള്ള പിള്ളേർ ഒരു കുഴപ്പമില്ല, ഈ സെറ്റിലുള്ള ഈ 3-4 പേരെ മാത്രം സൂക്ഷിച്ചാ മതി. ആരൊക്കെയായിരുന്നു നേതൃത്വം? ഞാൻ പിന്നെ അതുപിന്നെ മാസ്റ്റർ കൂട്ടത്തിൽ ഇത്തിരി പക്വതുള്ളത് ഞാനായത് കൊണ്ട് അല്ല അല്ല അതിലും മാസ്റ്റർ ആണോ? അതുകൊണ്ട് ഞാൻ അല്പം മാറിയിരുന്നു. അല്ല, നമ്മുടെ പടത്തിലും ഒരു ഡയലോഗ് വരുന്നുണ്ട്, കരണ കുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കൂടാന്ന്. നമിത പറയണതാ, അത് പലപ്പോഴായിട്ട് നമിത ഓഫ് സ്ക്രീനും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇവർ അടി കിട്ടിയത് ഇവരാണ്, ശരിക്കും അടി കിട്ടിയത്. പലപ്പോഴും ചില സമയങ്ങളില് സൗണ്ട് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അല്ല, അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് എനിക്ക് അമിത പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മയായിരുന്നു. ഓർമ്മയുണ്ടോ? രണ്ടുപേരും ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടോ? രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരും അധികവും ഹോസ്റ്റലിലാണ്. കോളേജിനേക്കാൾ വീട്ടിലധികം നിർത്തിയിട്ടില്ല. അതല്ല, കോളേജിനേക്കാൾ ഹോസ്റ്റലിലാണ്. ഓ അങ്ങനെ, ശരി. അപ്പൊ ഈ ഹോസ്റ്റലിൽ നിന്നപ്പോഴത്തെ രസമുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ പേഴ്സണൽ? ഇവൻ കോളേജിൽ പോയിട്ടില്ല, ഇവൻ ഹോസ്റ്റലിൽ മാത്രമേ ഉണ്ടായിരുന്നു. അനവധി കഥകളുണ്ട്, പല പരിപാടികളും തുടങ്ങിയത് അവിടെ നിന്നാണ്. ഉദാഹരണത്തിന് ഈ കുക്കിംഗ് പരിപാടിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാം, എന്തിനാ ഈ കുക്ക് ചെയ്ത സാധനം കഴിക്കുന്നത്? കുക്ക് ചെയ്തല്ല, മിക്സ് ചെയ്ത്. എല്ലാം തുറന്നു പറഞ്ഞുതരും കുറച്ചിരുന്ന. ഞങ്ങളുടെ ഈ ഹോസ്റ്റൽ മെസ്സില്ലേ, മെസ്സിൽ ഭയങ്കര കോമഡി. അതായത് ഈ ഭക്ഷണം ആദ്യമൊക്കെ നന്നായിട്ട് 2 മാസം കഴിയുമ്പം ഭക്ഷണത്തിൽ ഒരു മായം കലരാൻ തുടങ്ങും, അറിയില്ലേ? പിന്നെ കിട്ടുന്ന ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ പാല് ഡെയിലി ഉണ്ടെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ മെസ്സിന്റെ ഏറ്റവും വലിയ വാദം, അവകാശവാദം. അപ്പൊ ഇത് 2-3 മാസം കഴിയപ്പോഴേക്ക് പാലിന്റെ കളറൊക്കെ ഇങ്ങനെ വെള്ളം പോലെയാണ്. അപ്പം ഒരു ദിവസം നമ്മുടെ കുപ്പച്ചാമി എന്ന് പറഞ്ഞൊരു മച്ചാനുണ്ട്. മച്ചാൻ ഈ പാലെടുത്ത് പറഞ്ഞു, ഏയ് ഇതിന് മേലെ താങ്ക മുടിയതാ, നാ പോയി കേക്കറേ. പാലെടുത്തിട്ട് പാടിനെടുത്ത് പോയിട്ട്, സാർ എന്നാ സാർ ഇന്ന് തണ്ണി ലൈറ്റാ പാൽമാരി ഇനിക്കുന്നു.
இந்த தண்ணியில கொஞ்சம் பால் கலந்துருக்கு, இனிமே நல்ல தண்ணி கொடுங்க. பாட்டு 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 போடுவீங்க? ഞാൻ കഴിഞ്ഞ തവണ അച്ഛനെ പോലെ ഡാൻസ് കളിച്ചതിന് ഞാനിപ്പോ കേറിയതേ ഉള്ളു വീട്ടിലോട്ട്. അപ്പൊ അച്ഛന്റെ ഡാൻസിന് ഒരു അഴകുണ്ട്, താളബോധമുണ്ട്. അപ്പൊ പാട്ട് ഈ പറഞ്ഞ പോലെ പാട്ട് അച്ഛനെ പോലെ അല്ല കേട്ടോ. അല്ല അല്ല, എന്റെ ചെറുപ്പം മുതലേ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അച്ഛനെ പോലെ എഴുതുവോ, അല്ലെങ്കിൽ അച്ഛനെ പോലെ അഭിനയിക്കുവോ, ഏട്ടനെ പോലെ പാടുവോ? കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ചപ്പോ ആ ചോദ്യം നിന്നു, അച്ഛനെ പോലെ ഡാൻസ് കളിക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇത്തവണ ഞാൻ പാട്ട് കൂടെ പാടിക്കഴിഞ്ഞാൽ ഏട്ടനെ പോലെ പാടൂലെന്ന് മനസ്സിലാവും. അപ്പൊ അതിനൊരു കഥയുണ്ട്. രാവിലെ ഞങ്ങള് രണ്ടുപേര് പറഞ്ഞ പോലെ മോഡേണും നടേണുമാണ്, ഒരു വ്യത്യാസമുണ്ട്. അപ്പോ ഇവൻ രാവിലെ ആവുമ്പോ, രാവിലെ നമ്മൾ സുപ്രഭാതം, കൗസല്യ, സുപ്രജ്ഞാന അതെല്ലാം കേൾക്കുന്നതിനോ രാവിലെ സാങ് പൊളിക്കും. അപ്പോ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ വരില്ലേ, എഴുന്നേറ്റ് നമ്മളൊന്ന് ആലോചിക്കാം എന്തെങ്കിലും ആലോചിക്കാന്നൊക്കെ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും പല്ല് കേൾക്കാന്ന് ഇരിക്കുമ്പോ തലക്കൊക്കെ അടിയിട്ടിട്ട് ഇങ്ങനെ നമ്മൾ വീഴില്ലേ, അതുപോലെയാണ് ഇവനിടുന്ന ഓരോ പാട്ടുകളും. അപ്പൊ ഇവന്റെ ഫോണിലാണ് ഈ പറഞ്ഞ ബ്ലൂടൂത്തും കറക്റ്റ് ആയിട്ട് ബ്ലൂടൂത്തും വർക്ക് ഒരു സ്പീക്കർ ഉണ്ട്, അത് ഇവൻ എല്ലാ സ്ഥലത്തും കൊണ്ടുവരും, നല്ല അവിടെയുള്ള ആൾക്കാരൊക്കെ വർപ്പിക്കാൻ പറ്റും. രാവിലെ തുടങ്ങിക്കഴിഞ്ഞ ഇപ്പൊ ഞാനും അജുവേട്ടനും ഈ പറഞ്ഞ പോലെ കുറച്ച് നാടൻ ഇടക്ക് മെലഡി അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കേൾക്കാന്ന് വെച്ചിങ്ങനെ ഇരിക്കുമ്പോ ഹിപ്ഹോപ്പ് അതെ. എന്നിട്ട് രണ്ടാം വാരം ഞാൻ കേറുമ്പോ കഥകൾ തുറന്നു നോക്കുമ്പോ ഇവനിങ്ങനെ ഇരിക്കുന്നു, പുതിയ ബ്ലൂടൂത്ത് സ്പീക്കർ എന്നിട്ട് നല്ല സീൻ എല്ലാരും ചാർജ് ചെയ്ത് പാട്ടിടുന്ന ഞങ്ങള് വിണ്ണിൻ വാതിൽ അതൊക്കെ ഞങ്ങൾ പോയിട്ട് അഭിനയിക്കാൻ പോകുന്ന നമ്മള് ചാർജപ്പ് ആണല്ലോ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും അല്ലേ. അപ്പോ ഈ അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലില് ഓപ്പോസിറ്റ് ഒരു ചൈനക്കാരനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ദിവസം റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയ ഓളേ ഉള്ളൂ, ഈ ഭയങ്കര ബഹളം, ഡോറിന് കൊട്ടുന്നു ഇതാക്കുന്നു ഭയങ്കര ബഹളം. അപ്പൊ ഞാൻ ഈ പുറത്തിറങ്ങിയിട്ട് അതിന് കുറവുണ്ടോ, ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്ത് വാട്ട് ചൂസുന്നതോ അയാൾ തെറി വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് ഞാൻ പുറത്തു പോലും കേൾക്കാനില്ല. അപ്പൊ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ അല്ല അതോ അവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാ ഇവന്റെ റൂമില് അയാൾക്ക് മറ്റേ റൂമിൽ ഇവന്റെ റൂം തട്ടിയിട്ടേ കേൾക്കുന്നില്ല, അതിനേക്കാളും ബഹളമാ. അപ്പൊ അയാൾ എന്നെ വിളിച്ചിട്ട് പറയാ, ആ മറ്റവൻ അവിടെ പാട്ട് നീ ഒന്ന് പോയി പറന്ന്. എന്തായാലും നന്നായി. ഈ അജു വർഗീസ് ഒക്കെ എങ്ങനെയായിരുന്നു അവിടെ നാടൻ എന്നാണെന്ന് പറഞ്ഞത്? അജു വർഗീസ് ആയിരുന്നല്ലോ ഞങ്ങളുടെ മെയിൻ, ഞങ്ങളുടെ സംഘബലം, ഞങ്ങളുടെ സർജി. ഒരുപാട് കഥകൾ സംഭവിക്കുന്നു. പുള്ളി ഒരു തീരുമാനത്തോടു കൂടിയാണ് ഈ സിനിമയിൽ വന്നിരുന്നത്. എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടു മൂന്ന് തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെഡ് മീറ്റും ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ട്, തടി കുറയ്ക്കാം. പിന്നെ നിക്കുമ്പോ ഒരു പുള്ളിക്ക് പ്രായം, കാരണം എന്റെ ഏട്ടനെ ഇവിടെ പഠിച്ചാണെന്ന് ഞാൻ പടത്തിലും പറയുന്നുണ്ട്. ഏട്ടൻ നിനക്ക് കുറെ ദിവസമല്ല, എന്റെ ഏട്ടനെ ഇവിടെ പഠിച്ചാൽ ഞാൻ അടിച്ചത് കൊന്നുകളെന്ന് ഞാൻ പറയുന്നുണ്ട് പടത്തിനകത്ത്. അപ്പൊ പുള്ളിക്ക് ചെറിയൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഡയറ്റ് തുടങ്ങി, പക്ഷെ ഭീകര ഡയറ്റ് ആണ്. ഭീകര ഡയറ്റ് എന്ന് വെച്ചാൽ രാവിലെ എന്തെങ്കിലും കഴിക്കും, ഉച്ചക്ക് ചപ്പാത്തി, എന്താ ചപ്പാത്തി മാത്രം, ഓംലെറ്റ്, ഓംലെറ്റ് മുട്ടയുടെ വെള്ളം മാത്രം, വെള്ളം മാത്രം മുഹമ്മദിനെ കൊണ്ട് പ്രത്യേകം വെള്ളം മാത്രം, അതും പകുതി ഞങ്ങൾക്കൊക്കെ തരും. വൈകിട്ടാകുമ്പോഴും അങ്ങനെ വളരെ ദോശ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ച് 7 മണിക്ക് ഡിന്നർ തീർക്കും. 7 മണിക്ക് സബ് എന്ന് സാലഡ്, വെജിറ്റബിൾ സാലഡ്, അതിനകത്ത് ചീസ് ഒന്നും ഇടരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞു വരുത്തിച്ചിട്ട് സാലഡ് കഴിച്ച് 7 മണിക്ക് ശേഷം നോ ഡിന്നർ. അത്ര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളെ നമ്മള് കാണില്ല. ഒരു 7 മണി കഴിഞ്ഞ ഒരു 8 ആയി 9 മണിയാകുമ്പോ ഒരു ചിക്കൻ ബിരിയാണിയും കഴിക്കും, പിന്നെ ഒരു മട്ടൻ ബിരിയാണിയും കഴിച്ച് റൂമിൽ പാക്കപ്പ് ആയിട്ട് 1 മണിയാകുമ്പോ ഫിഷും ഫിഷ് കറി റൈസും ഇതും കഴിച്ചിട്ട് ഉറങ്ങും. രാവിലെ തുടങ്ങി ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പം അത് കൂടുതൽ തടി മെലിയാനായിട്ട് പുതിയ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ അസിസ്റ്റ് ചെയ്തോണ്ടിരിക്കുക, അറിയോ, ജേക്കബിന്റെ സ്വർഗരാജ് എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ അദ്ദേഹം അസിസ്റ്റ് ചെയ്തോണ്ട് ദുബായിൽ പറഞ്ഞു. ദുബായ് ഞാൻ ചുമ്മാതുകൊണ്ട് പോയതാണോ ഞാൻ തെറ്റിദ്ധരിച്ചു. ദുബായ് പോയിട്ട് ചെറ്റ് ചെയ്യാന്നൊക്കെ ആയിരുന്നു വിചാരം. അപ്പൊ വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോ പുള്ളിയുടെ കൂട്ടുകാർ വിളിക്കാൻ വരും. അപ്പം പണിയൊന്നും ഇല്ല, അസിസ്റ്റിംഗ് അല്ലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ വിനീതം പറയും, അജു നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട് കേട്ടോ അജു, അജു പോണ്ട. അപ്പൊ ആ കൂട്ടുകാർ പോയിക്കോ,
വിനീത് നന്നായിട്ട്, അതായത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, സുഹൃത്തല്ലേ, ഉഗ്രം പണിയാണ് കൊടുത്തത് വിളിച്ച അസിസ്റ്റന്റിനായിട്ട്. പക്ഷേ അത് മൂന്നാം ദിവസം മുതല് അവിടത്തെ മെയിൻ മറ്റേ കപ്പിത്താനാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പൊ പുള്ളിയാണ് അതോട് എടുത്തു വെക്ക് എടുത്തു വെക്കുന്ന പടമൊക്കെ പാക്കപ്പ് ആയിരുന്ന രാത്രി റിപ്പോർട്ടൊക്കെ. ഞാൻ പണ്ട് അസിസ്റ്റ്, ഞാൻ എന്റെ മാമൻ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ വന്ന് കഴിയുന്ന സമയത്ത് തന്നെ, അപ്പൊ രാവിലെ വന്ന ഉടനെ വന്ന് കഴിഞ്ഞ് ഫ്രണ്ട് വന്ന ഉടനെ സ്ക്രിപ്റ്റ് വായിക്കും. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് മാമൻ്റെ അടുത്ത്, മാമ നോക്കൂ, കായല്ല കൂ ആണ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അനുപേട്ടൻ ഉണ്ടായിരുന്നു അവിടെ, അനുപേട്ടനുണ്ടായിരുന്നു. അനുപേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, കൊള്ളാം, അവൻ കൊള്ളാം. അപ്പൊ ഈ പറഞ്ഞ പോലെ, അപ്പൊ അതാണ് അവിടെ ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ ട്രിക്ക്, രാവിലെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് ഒരു സജഷൻ പറഞ്ഞു കൊടുക്കാം. അജുവിനോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു പറഞ്ഞു. അതാകുമ്പോ അതാകുമ്പോ രാവിലെ വന്നിട്ട് അവർ ചേച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മാറിയെന്നാ മതിയായിരുന്നു. ഇവനെങ്ങനെയാണെന്നറിയോ, ഇതൊക്കെ ചെയ്തിട്ട് ഈ ലഞ്ച് ബ്രേക്ക് ആവൂല്ലേ, ഇവനസ് ലഞ്ച് ബ്രേക്ക് ആവുമ്പോ അളിയൻ പതുക്കെ ഒരു വലിയ വരും. മാമനാണ് പടം ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ ലഞ്ചൊക്കെ കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ലൊക്കേഷനിലായിരിക്കും കുറച്ചു നേരം. അപ്പൊ അങ്ങനെ ആകുമ്പോ പാസിംഗ് ഒക്കെ എടുക്കുള്ളൂ. അപ്പൊ പാസിംഗ് എടുത്തു കഴിഞ്ഞാൽ പാസിംഗ് ആകുമ്പോ പിന്നെ ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് പോവാലോ. അപ്പൊ ഞാൻ നേരെ എല്ലാം റെഡി ആക്കി വെച്ചതിന് ശേഷം ഞാൻ നേരെ ഒന്ന് മാറി, മാമ അല്ല ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ അപ്പോ നേരെ ഞാൻ മഹാറാണി ഹോട്ടൽ വന്നിട്ട് കിടന്നുറങ്ങും. മഹാറാണി ഹോട്ടലിൽ വെള്ളം മാത്രമേ കിട്ടുള്ളൂ, പാല് മതിയാകരം. അപ്പോ 4 മണിയാകുമ്പോഴേക്ക് ഞാൻ എല്ലാ റൂമിലൊക്കെ വന്ന് ഒരു 9 ആകുമ്പോ ഞാൻ ഒരു ഓട്ടോ പിടിച്ച് തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പം തിരിച്ച് പാക്കപ്പ് ആയിട്ട് വരുമ്പോൾ മാമൻ ആദ്യം ചോദിക്കുന്നത് ധ്യാനം എവിടെ. അപ്പം ഞാൻ ഓട്ടോ ഒന്ന് ഇറങ്ങിയിട്ട് മാമ പോവാം. അപ്പൊ അതാണ് ഇപ്പൊ അവിടെ അവിടെ പോയിരിക്കുന്നത്. പക്ഷെ അവിടെ ഇത് നടക്കുന്നില്ല. കോളേജില് പഠിച്ചപ്പോ വല്ലപ്പോഴും ഒക്കെ പോയിട്ടുണ്ടല്ലോ. വല്ലപ്പോഴും അപ്പൊ പാട്ടൊക്കെ പാടുമായിരുന്നു. ഇവൻ ഭയങ്കര ഗായകനാണ്. ഇവന്റെ ഒരു വൻ കഥയുണ്ട്, ഫേമസ് കഥയുണ്ട്. ഏതാടാ പാട്ട്? ഞാൻ പാടില്ല കേട്ടോ. പക്ഷെ എന്നാൽ ഇത് ഇതിന്റെ പിറകിലൊരു കഥ പറഞ്ഞു. ഇവൻ മറ്റേ ധ്യാൻ ശ്രീനിവാസൻ പേര് മതിയല്ലോ, മറ്റേ ശ്രീനിവാസന്റെ മകൻ. അപ്പൊ ബിനി ശ്രീനിവാസൻ പാടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിവുണ്ടാവുമല്ലോ എവിടുന്നെങ്കിലൊക്കെ കിട്ടിക്കാണും. അപ്പൊ എന്റെ ക്ലാസ്സില് ആരൊക്കെ പാടും എന്ന് ചോദിച്ചിട്ട് നിന്നപ്പോ ഞാൻ കൈയൊന്നും പൊന്തിച്ചില്ല. കോളേജിൽ പഠിക്കുകയാണ്, ഈ ഹൗസ് വൈസ് മത്സരം നടക്കും. അപ്പോ പല ഹൗസിന് വേണ്ടിട്ട്, അപ്പോ ഞങ്ങളുടെ ഹൗസിൽ ഒരുത്തൻ ഏത് പാട്ടിന് എന്ത് ലൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞപ്പോ അവൻ ആദ്യം കൈ വന്നിച്ചു. ക്ലാസിക്കൽ മ്യൂസിക് അവൻ കൈ വന്നിച്ചു, മറ്റേ മ്യൂസിക് എല്ലാത്തിനും അവൻ കൈ വന്നിക്കും. അപ്പൊ ടീച്ചർ ചോദിച്ചു, ആരും വേറെ ആരും ഇല്ലേ പാടാൻ എന്നൊക്കെ പറഞ്ഞു എന്നെ നിർബന്ധിച്ച് അവരെല്ലാരും ഞാൻ പാടാതെ എന്താ അങ്ങനെ ഒരു. അപ്പൊ എന്റെ കൂടെ പാടുന്ന കുട്ടി സ്റ്റേറ്റ് കലോത്സവത്തില് ലൈറ്റ് മ്യൂസിക്കിനോ എന്തൊക്കെയോ ഇതിന്റെ ഫസ്റ്റ് എ ഗ്രേഡ് ഒക്കെ കിട്ടിയ കുട്ടിയാണ്. അപ്പോ അവൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ഇയറിലാണിത്. അപ്പൊ ആദ്യമായിട്ടാണ് അവൾ സ്റ്റേജിൽ പാടുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൽ. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം, കാരണം അവള് കൈതട്ടലും ഇതും ക്ലാപ്പടിയും മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു കൂവല് പോലും ജീവിതത്തില് ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഭയങ്കര ഇൻട്രോ ആണ് എനിക്ക്. അപ്പൊ നെക്സ്റ്റ് അടുത്തതായി പാടാൻ വരുന്നു ധ്യാൻ ശ്രീനിവാസനും. അപ്പൊ ഭയങ്കര കൈയടിയും, പിന്നെ ബിജിഎം തുടങ്ങുന്നു. ഇവന്റെ മറ്റേ പെർഫോമൻസ് ആണ് സാധനം വന്നപ്പോഴേക്കും ഈ ഫ്രണ്ടിലിരിക്കുന്ന കൊറേ ആൾക്കാര് കൈയടിച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെരുപ്പ് ഇങ്ങനെ എടുത്ത് ഈ തലക്ക് ഇങ്ങനെ അങ്ങോട്ടൊക്കെ തിരുവനന്തപുരത്തൊക്കെയുള്ള കോളേജിൽ തലക്ക് ഇങ്ങനെ ചെരുപ്പെടുത്തടിക്കും. അപ്പൊ ഈ തലക്കെടുത്ത് ചെരുപ്പൊക്കെ എടുത്ത് അടിക്കുക. അപ്പൊ ഈ കുട്ടി ഞാൻ, അപ്പൊ ഈ അടുത്തത് അടുത്തത് അപ്പൊ ഞാൻ നിർത്തുന്നില്ല, ഞാൻ പാടിക്കൊണ്ടിരിക്കും. എനിക്കത് പറയുന്നത് ഓരോ പല്ലവിയിൽ ഒരു നാലെണ്ണം വെച്ച് പിന്നെ വെള്ളി 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 വെള്ളിയോ വെള്ളി. ഈ കുട്ടി കരയാൻ തുടങ്ങി, പാട്ട് പോലും വന്നില്ല. അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ ഞാൻ പാടിക്കൊണ്ടിരിക്കുക, അപ്പൊ ഈ കുട്ടി കരയുക. അപ്പൊ കൊറേ ആൾക്കാർ കുട്ടീനെ സമാധാനിപ്പിക്കുന്നു, അപ്പോഴും ഞാൻ പാടുന്നു. എന്നിട്ട് ഇവരെല്ലാരും കൂടെ സ്റ്റേജിലെ ഫ്രണ്ടിലെ ടീച്ചേഴ്സ് ഇവരെല്ലാരും കൂടെ ഈ കുട്ടീനെ പിടിച്ച് മാറ്റി.
അല്ല ഞാൻ ആദ്യത്തെ അറിഞ്ഞു, പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം അതിനേക്കാൾ അപ്പുറത്തായിരുന്നു കൂവൽ. അതിന്റെ മോളിൽ കണക്കിനേക്കാൾ ഒരു 12 വെള്ളി കുറവേ വീണു. പിന്നെ ഇതൊരു കൂവൽ ഒരു പോയിന്റിന് ശേഷം കഴിഞ്ഞ് നമുക്ക് ഭയങ്കര ആവേശമാവും. അതെ, ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഒരു ലെവൽ കഴിഞ്ഞാൽ കൈയടിക്കുകയാണോ പൂവാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം കേട്ടോ, അത്യാവശ്യം സാധകം ചെയ്താൽ നമ്മുടെ പയ്യൻ നന്നായിട്ട് പാടും. മാസ്റ്റർ ഒരു അവസരം ആര് കൊടുക്കാതിട്ടാണ്. ഞാൻ അവസരം തന്നിരിക്കുന്നു, ഒന്ന് പാടിയ അവസരം ഉറപ്പാണ്. ഉറപ്പ്. ഇവിടെ വെള്ളി വീണ് കഴിഞ്ഞല്ലോ. ഇല്ല, അത് എല്ലാ പാട്ടും വിനീത് ശ്രീനിവാസം കൊടുക്കുന്നതിന് എനിക്കെതിരെ അഭിപ്രായമുണ്ട്. രണ്ട് അഞ്ചെണ്ണം പോകുമ്പോ രണ്ടെണ്ണം ധ്യാൻ ശ്രീനിവാസനും കൊടുക്കണം. ഓക്കെ, അത് ഈ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. തങ്കമേ ഉണ്ണത്താൻ തേടി വന്നേ നാനേ, വൈരമേ ഒരു നാൾ ഉണ്ണ തൂക്കുവേനേ, രാസാത്തിയ രാത്രി പാത്ത റൗഡി പയ റൊമാൻറ്റിക്കാണ്, രഹസ്യമാ റൂട്ട പോട്ട് കടത്തണം 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 ഉണ്ണ. വായ മൂടി വായ തുറന്ന് വെറും കാലില വിൺവിളി പോന, വെറപ്പായിരുന്നാലും തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ണേ ഉണ്ണ പാത്താ കളറ മാറുതേ, തുറു പിടിച്ച കാതൽ നരമ്പെല്ലാം സുറുസുറുപ്പാക സീറുതേ, അവ ഫേസ് അടടടടടട, അവ ഷേപ്പ് അവ പപ്പ പപ്പ പാ, മൊത്തത്തില അയ്യയ്യോ ഇഴുക്കുത് ഇഴുക്കുത് ഇഴുക്കുത്. എന്നെ തങ്കമേ ഉണ്ണത്താൻ തേടി വന്നേ നാനേ. അതുപോലെ തൊളയി പിടിച്ച സമയത്ത് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അയ്യോ, അത് ഞാൻ വേണം തുടങ്ങി തരാം. മൈക്കടെ അവിടെ എസ് ആർ എമ്മിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോ അവിടെ എത്തിരാജ് എന്ന് പറഞ്ഞൊരു വിമൻസ് കോളേജ് ഉണ്ട്. എത്തിരാജ് എന്ന് പറഞ്ഞാജ് ആ പാട്ടിൽ വരുന്നത്, പ്രഭുദേവ കളിച്ച ആ പാട്ടിൽ വരുന്ന എത്തിരാജ് എന്ന് പറഞ്ഞൊരു കോളേജ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ കോളേജിൽ പോയിട്ട് അതേ പാട്ട് കളിച്ച് അവിടെ ഞെട്ടിച്ച്, അത് അതിൽ ഒരു വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം എന്റെ അടുത്ത് ചോദിച്ചു, സെന്റ് തെരേസാസ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, എടാ ഞാനിങ്ങനെ അങ്ങോട്ട് പോണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തിനാ വെറുതെ പോകുന്ന? ഒരു പരിപാടിക്ക് എന്തോ ഒരു ഫംഗ്ഷൻ, അവിടുത്തെ എന്തോ ഫെസ്റ്റിന് വേണ്ടിട്ട്. അപ്പൊ വെറുതെ പോകുന്നല്ല, അതിന്റെ വഴി കൂടെ പോകുന്ന. അപ്പോ അപ്പൊ ഞാൻ അതിന് മുന്നത്തെ വർഷം പോയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം പറഞ്ഞു ഞാൻ പോണില്ല, എനിക്ക് താല്പര്യമൊന്നുമില്ല. അയ്യ, ഞാൻ പറഞ്ഞു പോവാതിരിക്കല്ലേ, സ്വർഗമാണ്, നീ പോ, നീ പോയേ പറ്റൂന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഇവന് താല്പര്യമില്ല. അങ്ങനെ ഒരു താല്പര്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരാളെ ഞാൻ നിർബന്ധിച്ചിട്ടൊക്കെയാണ് ഇവൻ പോകുന്നത്. പിന്നെ ഞാൻ കാണുന്നത് ഒരു കൈരളി ടി വിയിൽ ഒരു പ്രമോ, ഒരു വീഡിയോ, ഈ സെന്തരേസാസിൽ ഇങ്ങനെ ഓണാഘോഷത്തിനനുബന്ധിച്ച് നീരജ് മാധവ് വന്നു. അപ്പൊ ഒരു താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ നിർബന്ധിച്ചാണല്ലോ പോകുന്നത്. ഞാൻ കാണുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ സെന്തരേസിന്റെ സ്റ്റേജിന്റെ ഏതോ പൊക്കത്തുനിന്ന് ഒരാൾ ചാടി വരുന്നു, ഓടി ക്രൗഡിനിടയിൽ ഡാൻസ് കളിക്കുന്നു, പെൺകുട്ടിയുടെ ഒരു താല്പര്യമില്ല എനിക്ക് പോവാൻ എന്ന് പറഞ്ഞ ആള് കുട്ടികൾ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഓടി അവിടെയുള്ള എല്ലാ ഓടി നടന്ന് ഡാൻസ് കളിക്കാന്നൊക്കെ പറയും. ഓടിപ്പോയി വീട് കണ്ടിട്ട് ഇവരെന്നെ വിളിക്കുന്നു, എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അറിയാം കണ്ടോ കണ്ടോന്ന്. അപ്പൊ ഞാൻ നിർബന്ധിച്ച് പോയ ആള് അവിടെ പോയിട്ട് അവിടെ കിടന്നിങ്ങനെ ഉരുളാനൊക്കെ സംഭവം അറിയാം. സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു, അവിടുത്തെ പിള്ളേരൊക്കെ കൂടെ കണ്ണ് മഞ്ഞൾ കണ്ണ് നിറയുന്നതിനേക്കാൾ ആൾക്കാരുണ്ടായിരുന്നു. അവര് എല്ലാരും കൂടെ നമ്മളെ പേര് വിളിച്ച് ഡാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവോന്ന് തോന്നി. അപ്പൊ ഞാൻ അങ്ങ് കയറി കളിച്ചു കളിച്ചപ്പോ പിന്നെ അവരൊക്കെ കൂടെ വന്ന് അങ്ങ് സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഇപ്പൊ ഇവിടുന്ന് കളിക്കാൻ ചിലപ്പോ കളിക്കില്ല, മനസ്സിലായില്ല, ഇത് സെന്തരേസസ് ആണെന്ന് വിചാരിക്കുക. ഇത് സെന്റ് തെരേസാസ് കോളേജ് ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു കിടില സ്റ്റെപ്പ്, ഇതെല്ലാം ആ കോളേജിലെ കുട്ടികൾ. അതേത് സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ഏറ്റുപിടിക്കണ്ടേ? അവിടെ ഉരുണ്ടില്ലേ, തലകുത്തിയൊക്കെ ഉരുണ്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല. ഞാൻ എല്ലാ കോളേജിൽ പോയാലും പിള്ളേരോട് കളിക്കാറുണ്ട് കേട്ടോ, സെന്തരേസാസ് മാത്രം. എല്ലാ വിമൻസ് കോളേജിലും കളിക്കാറുണ്ട്. ഒരു നല്ലൊരു മ്യൂസിക് ഇട്ട് കൊടുക്കും. ചാർജായി പോട്ടെ, ഇതാണ് എന്റെ ഐറ്റം, ഇതാണ് ഇതാണ്. ഓക്കെ,
അതീ പറഞ്ഞ പോലെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ വിറകൊക്കെ വെട്ടാൻ വീട്ടിന് എവിടെ വിറക് വെട്ടിയിട്ട് ഇങ്ങനെ വിറക് ഇങ്ങനെ വെട്ടിയിട്ട് ഒരു വെട്ടിയിട്ട് പിന്നെയും വെട്ടി ഇവിടെയൊക്കെ വേർക്കും ബനിയനൊക്കെ. അപ്പൊ ബനിയൻ ഇങ്ങനെ വേർത്തിട്ട് വിറക് എന്താ പറയാ പേരെന്താ നമ്മുടെ കോടാലി എടുത്ത് നമ്മുടെ താഴെ വെച്ചതിന് ശേഷം ഇവിടെ വേർത്തിട്ട് ഇങ്ങനെ കൈയെ കൊടഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇങ്ങനെ ഇതുപോലെ പോകുന്നൊരു പരിപാടി അതിന്റെ വേറൊരു വേർഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നിക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇവനിത് പഠിപ്പിച്ചേരാൻ പറഞ്ഞു. അപ്പൊ ഇവനെ വെച്ചാൽ ഇത് ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് ഇത് ഇവിടെ തീരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള തീരുന്നുണ്ട് പക്ഷെ ഇവിടെ ഇടയിലുള്ള ഒരു പ്രശ്നമാണ് ചെറിയ പ്രശ്നമുണ്ട് നടുവിലുള്ള ഭാഗം. ഓക്കെ അപ്പൊ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് പിന്നെ ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്. അപ്പൊ ഇതിങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് തിരിയാ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് തിരിയാ. ഓക്കെ അത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഇത് ഇങ്ങനെ നമ്മൾ മറ്റേത് ഇങ്ങനെ ഷർട്ട് ഉരുല്ലേ ഷർട്ട് വരുമ്പോ എങ്ങനെ ചെയ്യാം ഇങ്ങനെ ഉരുല്ലേ ഉരാറില്ല അല്ലേ ഇവ അലക്കാറില്ല. അപ്പൊ ആ ഷർട്ട് വരുന്ന പോലെ ഒരു ആക്ഷനും കാണിക്കാം. ഓക്കെ അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മ്യൂസിക് റെഡി അല്ലേ? ഞാനില്ല കൈ ഇതിന്റെ കൂടെ നമ്മള് മറ്റേ ഈ അല്ല അതല്ല അതല്ല നമ്മൾ ഈ സ്കിപ്പ് ചെയ്യൂലേ ആ അതേപോലെ പാട്ടിട്ടോ ചെയ്യണോ ഇതൊന്നും നീ ചെയ്യണം അല്ല ഇത് സ്കിപ്പ് ചെയ്യുന്നവര് ചുമ്മാ ചെയ്തു ഇത് ചെയ്തു ഇത് ചെയ്ത് ഇരിക്കുക ചെയ്തിട്ട് ഇരിക്കുക എഴുന്നേക്ക ലെഫ്റ്റ് സൈഡ്. ഓക്കെ അതന്നെ അതന്നെ ഇത് മറ്റേ തോട്ടപ്പടി കുത്തിയിരിക്ക പാല് അതാണ് ഹിപ്പ് ഹോപ്പ്. വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം റെഡി മ്യൂസിക് സ്കിപ്പായതാ കുറച്ച് പറയും ലാസ്റ്റ് എന്നെ സ്റ്റെപ്പ് ഇട്ട് നിർത്തണോ അല്ല എന്താടോ ഈ ഒരു അതിനൊരു മ്യൂസിക് അനുസരിച്ചിട്ട് ഒരു താളവും ഇത് വേണ്ട എല്ലാം അല്ല വെള്ളത്തിൽ കിടന്ന് മുങ്ങിയിട്ട് ഇങ്ങനെ കൈയിട്ടടിച്ച് രക്ഷപ്പെടുന്ന പോലെ. ഇനി വളരെ നൂതനമായ മറ്റൊരു റൗണ്ടിലേക്ക് കടക്കുകയാണ്. അശ്വതി റൗണ്ട് റൗണ്ട് ആ അങ്ങനെ ഒരു റൗണ്ട് കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുക. ഒന്ന് ഞാൻ ഇതെല്ലാം അവിടെ ഇരുന്ന് കാണും എനിക്കിത് അറിയണം ഞാൻ ഇവിടെ നിന്ന് ഒരു പരക്കെ ഒരു പരാതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ അത് വേണ്ട ഞാൻ അവിടെ ഇല്ല അല്ലെ ഉത്തരം അറിയാത്തോണ്ടല്ലേ രക്ഷിക്കാനപ്പ ഇനി ഇവിടെ വേറെ ആരുമല്ലോ ഓഡിയൻസ് അല്ലാതെ സുരാജേട്ടൻ കൈ ഒഴിഞ്ഞ അവിടെ പോയി ഇരിക്കുകയാണ്. നമ്മുടെ കുറച്ച് കുസൃതി ചോദ്യങ്ങളാ. ഒന്നാമത്തെ ചോദ്യം ഗ്രാസിലുള്ള ഒരു ജീവി ഏതാണ്? ഗ്രാസില്ലേ ഗ്രാസ് ഗ്രാസ് കുസൃതി ചോദ്യമാണെന്ന് പറഞ്ഞില്ലേ നീ എന്തിനാ ഇത്ര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ? ഗ്രാസിലുള്ള ഒരു ജീവി ഗ്രാസിലുള്ളൊരു ജീവി ഏതാണ്? ഗ്രാസിലുള്ള ജീവി ഇത് ബുദ്ധി ഉപയോഗിക്കേണ്ട ചോദ്യമാണോ? അല്ല ഉള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ അശ്വതി പറയുന്നതായിരിക്കുന്ന അല്ല ഈ ഗ്രാസിന്റെ സ്പെല്ലിംഗ് അറിയോ? അതിലേതെങ്കിലും ജീവി ഉണ്ടോ? ഗ്രാസ് ഹോപ്പർ. ഓ അതിലുള്ളത് പറഞ്ഞാ മതി ഇല്ലാത്തതിനെ വിളിച്ചോണ്ട് വരണ്ട. ഗ്രാസിലുള്ള ഒരു ജീവി
ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നഴ്സറിയിലാണ് പക്ഷെ ഒരു വക പഠിക്കുകയില്ല, ഒന്നും കളിക്കുകയില്ല. നഴ്സറിയിലാണ് പക്ഷെ ഒരു വക പഠിക്കുകയില്ല, ഒന്നും കളിക്കുകയില്ല. ടീച്ചറാണ്? ടീച്ചർ പിള്ളേരുടെ കൂടെ കളിക്കാൻ കൂടുമല്ലോ. നഴ്സറിയിലാണ് പക്ഷെ പഠിക്കുകയില്ല, കളിക്കുകയില്ല. ഞങ്ങൾ ഇത്ര പെട്ടെന്നൊക്കെ തോൽവി സമ്മതിക്കാവോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മലയാള സിനിമയുടെ യുവ അഭിമാനങ്ങളല്ലേ? ഞങ്ങൾ അശ്വര ലെവലിലോട്ട് ഇറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ അതിനുള്ളതുണ്ട്. ഇത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ നഴ്സറികൾ അറിയാം? അത് ഞാൻ പറയാം. ഒരു ക്ലൂ കൊടുത്ത, ഒരു ക്ലൂ കറക്റ്റ് പറയാം. ജസ്റ്റ് വൺ, ഒരെണ്ണം കൂടെ. ഒരു ക്ലൂ കൊടുത്ത, എന്തൊക്കെ നഴ്സറി? നഴ്സറി പ്ലാൻ നഴ്സറി. അടുക്കളയിൽ കയറുമ്പോ ആദ്യം വെക്കുന്നത് എന്തായിരിക്കും? ചായ. കാലെടുത്ത് വെക്കുന്ന അതാണോ? കൊടുക്കേ, കഴിഞ്ഞ പ്ലാന്റ് നഴ്സറി കറക്റ്റ് ആയിരുന്നു. ശരി, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ കാറ്റഗറിയിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹിയറും ദേറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹിയറും ദേറും തമ്മിലുള്ള വ്യത്യാസം? ഹിയറും ദേറും ഇവിടെ അവിടെ. ആ എന്താ വ്യത്യാസം? ദേറിൽ ഒരു ടീ കൂടുതൽ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഇതാണ് സത്യം പറഞ്ഞ എല്ലാവരും ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചിന്തിക്കാനേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരം കൂടെ ഞാൻ തരാം. ഓക്കെ, അഭിനയത്തിലുള്ള കഴിവാണ്. ഓക്കെ, മലയാള സിനിമയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ഡയലോഗുകൾ ഞാൻ പറയാം. അത് ഇംഗ്ലീഷിലാക്കി പറയണം. എന്താ ഒരു 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 ഭാവ വ്യത്യാസമല്ലാതെ നിൽക്കുന്ന ആദ്യത്തെ ഡയലോഗാണ്. നിങ്ങൾ താമരശ്ശേരി ചുരം ഒന്ന് കേട്ടിട്ടുണ്ടോ? ആര് പറയും എന്നുള്ളതാണ്. അത് ആ അതിന്റെ ചിത്രത്തിൽ കേൾക്കുന്ന ആ ഒരു മോഡുലേഷനിൽ പറയണം. ദിവം പറയും. താമരശ്ശേരി ചുരം എന്ന് കേട്ടിട്ടുണ്ടോ? അത്രേ ഉള്ളൂ ഡയലോഗ്. അത്രേ ഉള്ളൂ. സിമ്പിൾ. താമരശ്ശേരി ചുരം കേട്ടിട്ടുണ്ടോ? Have you heard of താമരശ്ശേരി ചുരം? അങ്ങോട്ട് ചോദിച്ചോ. കുറച്ചും കൂടെ ആ ഒരു മോഡുലേഷൻ. ആ ഈ താമരശ്ശേരി ചുരം ഇല്ലേ? താമര ആ അതാണ് സാധനം. അതെങ്ങനെ? Have you heard of താമരശ്ശേരി ചുരം? അതന്നെ അതന്നെ. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ. അയ്യോ, അത് എളുപ്പമല്ലേ? There is a right time for everything. അടിപൊളി. അപ്പൊ അത് തകർത്ത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൗണ്ടിനാണ് എന്റെ പേര് ഇട്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? നിങ്ങൾ തെളിയിച്ചു. ഇനി ഡബ് സ്മാഷ് അത് ചെയ്തിട്ടുണ്ടല്ലോ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡബ് സ്മാഷ് അതുപോലും അറിയില്ല എന്ന് രണ്ടു പേർക്ക് സീക്വൻസ് തരാം. റെഡി. ഖന്നാസേ, കാലത്തെ ചൂടായത് മോശമായി പോടാ. ഏയ്, ചൂടായത് കൊണ്ടല്ലടാ ഈ ടേസ്റ്റ്. പുട്ട് തണുത്ത കല്ലുപോലെ ഇരിക്കും. അതല്ലടാ, കാലത്തെ ചന്ദ്രികയുടെ അടുത്ത് നമ്മൾ ചൂടായില്ലേ, അത് 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 മോശമായിപ്പോയി, മോശമായിപ്പോയി. നമ്മൾ പറഞ്ഞതും കുറച്ചു കൂടി പോയി. ഇനി ഇത് തീർക്കാനാ പാട്. ഒരു പാടുമില്ല. ദേ ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും. നിന്റെ കൊറോണ വിളിക്ക് ഒരു കുത്തു വെച്ച് നല്ലോണ്ടല്ലോ. എടാ, പുട്ട് തീർക്കേണ്ട കാര്യമല്ലടാ പോത്താ പറഞ്ഞത്. പിന്നെ പഴ കൈരളി TMT സ്റ്റീൽ ബാസ്. ഇത് കലക്കിട്ട ബ്രോ. നമ്മൾ പറഞ്ഞതും കുറച്ചു കൂടി പോയി. ഇനി ഇത് തീർക്കാനാ പാട്. ഒരു പാടുമില്ല. ദേ ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും. നിന്റെ കൊറോണ വിളിക്ക് ഒരു കുത്തു വെച്ച് നല്ലോണ്ടല്ലോ. എടാ, പുട്ട് തീർക്കേണ്ട കാര്യമല്ലടാ പോത്താ പറഞ്ഞത്. പിന്നെ പഴ കൈരളി TMT സ്റ്റീൽ ബാസ്. ഇത് കലക്കിട്ട ബ്രോ. വീണ്ടും നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയതിൽ, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും പുതിയ ചിത്രം ഗംഭീരമായി വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അത് നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടികപ്പിയാര കൂട്ടുമണിയുടെ ടീസർ ഒന്ന് കാണാം. റെഡി. ഈ ക്രിസ്മസിന് ഫ്രൈഡേ ഫിലിം ഹൗസും കാർണിവൽ മോഷൻ പിക്ചേഴ്സും ചേർന്ന് ഒരു കൂട്ടം കൊണ്ടുവരുന്നുണ്ട്. ധ്യാനുണ്ട്, അജുണ്ട്, നീരജുണ്ട്, നമിതയുണ്ട്, മുകേഷ് ചേട്ടനുണ്ട്,
പിന്നെ ഞാനും ഉണ്ട്. അടികപ്പിയാരേ കൂട്ടമണി. ടീസർ ബുദ്ധിമാന്മാരായ ആൾക്കാർ തന്നെയാണ് ചെയ്തേക്കുന്നത്. സിനിമയും അതിന്റെ അതാണ് ഞാൻ പറഞ്ഞ ബുദ്ധിമാന്മാരായ ആൾക്കാരാണ്. ഗംഭീര ടീസറായിരുന്നു. അപ്പോൾ ചിത്രം ഇതിനേക്കാൾ മേളിൽ ജനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രതീക്ഷ പോലെ തന്നെ ഹിറ്റാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനി അടികപ്പിയാരെ കൂട്ടമണി എന്ന ചിത്രത്തിനെ കുറിച്ച് അതിന്റെ നായകന്മാർ തന്നെ കൂടുതൽ സംസാരിക്കട്ടെ. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ കാർണിവൽ ഫിലിംസ്, കാർണിവൽ സിനിമയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അടികപ്പിയാരെ കൂട്ടമണി വിജയ് ബാബു, സാന്ദ്ര തോമസ് ആണ് പ്രൊഡ്യൂസേഴ്സ്. ജോൺ വർഗീസ് ആണ് സംവിധായകൻ. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നമിത പ്രമോദും എളിയ നടനും അഭിനയിക്കുന്നുണ്ട്. അപ്പോ ഞങ്ങളുടെ ഒരു കൊച്ചു ചിത്രം കുഞ്ഞിരാമായണത്തിന് ശേഷം നമ്മുടെ ടീം വീണ്ടും പെട്ടെന്നുള്ള ഒരു പ്രോജക്റ്റാണ്. ഞങ്ങള് ഗ്രൂപ്പ് ഒരുമിക്കാൻ വേണ്ടി കഥ കേൾക്കുന്നു, ഇവൻ വിളിക്കുന്നു, അജു വിളിക്കുന്നു, എടാ നമുക്കൊരു പടം കൂടെ ചെയ്യാം. വായിച്ചപ്പം സ്ക്രിപ്റ്റ് റീഡിങ്ങിന് ഇരുന്നു, ഭയങ്കര രസം. ഓരോ സീനും നമ്മൾ ചിരിച്ച് എടുത്ത, പിന്നെ ഇത് ഞങ്ങൾ നന്നായിട്ട് അഭിനയിച്ചാലും കൂടെ മതി, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി ടിഎംഡി സ്റ്റീൽ ബാസിന്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വീണ്ടും നാളെ കാണാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. അടി കപ്പിയാരെ കൂട്ടമണി.